ഹായ് ഫ്രണ്ട്സ്, കുക്ക് ഫോർ ജോയിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ രുചികരമായ നല്ലൊരു ഹൽവ ഉണ്ടാക്കിയാലോ? ഈ സ്പെഷ്യൽ ഹൽവയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആപ്പിളാണ്. ഈ ആപ്പിൾ ഹൽവ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമാണ്. ഈ ഹൽവയുണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യം വലിപ്പത്തിലുള്ള രണ്ട് ആപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ജാറ് നിറയെ ആപ്പിൾ കഷ്ണങ്ങളുണ്ട്. മിക്സർ ഒന്ന് കറക്കുമ്പോഴേക്കു തന്നെ കഷ്ണങ്ങളൊക്കെ താഴത്തോട്ട് പോയിക്കൊള്ളും. അടുത്തതായി നമുക്ക് ഈ ആപ്പിൾ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി അതിൽ 2 ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 അണ്ടിപ്പരിപ്പ് നെടുകെ ചീന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്ത് പാനിൽ നിന്നും മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ മാറ്റിവെച്ച ആപ്പിൾ പ്യൂറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ആപ്പിൾ പ്യൂറി വെന്തു വരുമ്പോൾ അതിൻ്റെ കളർ ചെറുതായൊന്ന് ചേഞ്ച് ആകും. ആ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ നന്നായൊന്ന് കലക്കിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് നേരത്തേക്ക് കോൺഫ്ലോർ ഒന്ന് വെന്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മധുരത്തിനാവശ്യമായ ഷുഗർ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഷുഗറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാനിത് മുഴുവനായും ചേർക്കുന്നില്ല. 3/4 കപ്പോളം ചേർത്ത് കൊടുത്ത് പിന്നീട് ചെക്ക് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചേർക്കാം. ആപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർക്കുന്ന പഞ്ചസാരയിൽ മാറ്റം വരുത്തേണ്ടി വരും. മധുരം ചെക്ക് ചെയ്തപ്പോൾ കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ ബാക്കിയുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൽ മധുരം ഒന്ന് ബാലൻസ് ആകുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഹൽവയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഹൽവ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഹൽവ പാനിൽ നിന്നും വിട്ടു വരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ വറുത്തെടുത്ത് മാറ്റിവെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം കൂടി നമുക്കിത് കുറുക്കിയെടുക്കാം. ഹൽവ ഇതുപോലൊരു പരുവത്തിലായി കിട്ടിയാൽ നമുക്ക് പാനിൽ നിന്നും മാറ്റാം. ഒന്ന് തണുത്തു വരുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. വളരെ വളരെ രുചികരമായ ഈ ഹൽവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഹൽവയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടൂ. ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക. താങ്ക് യു.